വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്. നമസ്കാരം, സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമൂഹമാധ്യമത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് കടമ്പഴിപ്പുറത്ത് ജനപ്രതിനിധികൾ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. വീട്ടുകാരുടെ പരാതിയിൽ നാലു പേർക്കെതിരെയും ജനപ്രതിനിധികളുടെ പരാതിയിൽ വീട്ടുകാർക്കെതിരെയും ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു. ആന്ധ്രയിൽ നിന്നും മലേഷ്യയിലേക്ക് ചന്ദനം കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന പേരിൽ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി പെരിന്തൽമണ്ണയിൽ പിടിയിൽ. പ്രതിയുടെ പേരിൽ മുൻപും തട്ടിപ്പ് കേസുകളുള്ളതായും ഇതിലും അന്വേഷണം നടത്തുമെന്നും പോലീസ്. പെരിന്തൽമണ്ണയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി സെൽവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ബുഷറ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. യു ഡി എഫ് മുന്നണി ധാരണ പ്രകാരമാണ് സെക്രട്ടറിക്ക് രാജി നൽകിയത്. ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് സ്ഥാനവും മാറും. കടമ്പഴിപ്പുറത്ത് വീട്ടിൽ കയറിയുള്ള ആക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾ വീട് സന്ദർശിച്ചു. കുറ്റാരോപിതരായ ജനപ്രതിനിധികൾ രാജിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസുമായി നേരിയ വാക്കേറ്റവും ഉണ്ടായി. കടമ്പഴിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റിന്റെ പകലുള്ള മാന്യതയുടെ മുഖംമൂടിയെല്ലാം പിച്ചു ചീന്തുന്ന ഈ കടമ്പഴിപ്പുറത്തെ ഈ സംഭവം പൊതുജനങ്ങൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് എല്ലാവരും ഈ കുടുംബത്തിനോടൊപ്പം അണിചേരണം. അവർ അധികാരത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ആളുകളെ അടക്കം അവർ കയ്യിലെടുത്തുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും കടമ്പഴിപ്പുറത്ത് ഇവരുടെ ഭീഷണി വിലപ്പോകില്ല എന്ന് മാത്രമല്ല, ഒരു പൗരന് ലഭിക്കേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ കടമ്പഴിപ്പുറത്ത് സാധാരണക്കാരൻ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പരമാവധി പരിശ്രമം ഉണ്ടാകും. ഇക്കാര്യം ആവശ്യപ്പെട്ട് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും നടത്തി. മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രവി കമ്പപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എൻ സച്ചിദാനന്ദൻ, വിജയൻമലയിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സന്തോഷ് പുലാപ്പറ്റ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബി ജെ പി നേതാക്കൾ തെക്കേപ്പുരക്കൽ മണികണ്ഠന്റെ വീട് സന്ദർശിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന പോലീസുമായി നേരിയ വാക്കേറ്റവും ഉണ്ടായി. കരിമ്പുഴയിൽ ഇനി മരുന്നിന് പണം വേണ്ട. ഹൃദയ സംബന്ധമായ രോഗികൾക്കും മാനസിക രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള മരുന്നുകളാണ് വിതരണം ചെയ്യപ്പെടുന്നത്. മെഡിക്കൽ ഓഫീസറെ ഡോക്ടറെ വന്ന് കണ്ട് ആ മരുന്നുകളാണ് ഇവർ കുറിച്ചെടുത്ത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഉള്ള ഫാർമസികളിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് വകയിരുത്തി ആ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് സൗജന്യമായി മരുന്ന് വാങ്ങിത്തരുന്ന പദ്ധതിയാണ് ഈ കരിമ്പുഴയിൽ ഇനി മരുന്നിന് പണം വേണ്ട എന്നുള്ള ഈ പദ്ധതി. അത് എല്ലാ രോഗങ്ങളും ഹൃദയ സംബന്ധമായ രോഗികൾക്ക് അവർക്കുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ മാനസിക രോഗികൾക്കുള്ള മരുന്നുകൾ, അതോടൊപ്പം തന്നെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഡയാലിസിസിൻ്റെ മരുന്നും സാമ്പത്തിക സഹായങ്ങളും, നേരത്തെ സൂചിപ്പിച്ച ജീവിതശൈലി രോഗികളിൽപ്പെട്ട എല്ലാ കേണത്തിലുംപ്പെട്ട രോഗികൾക്കും പാലക്കാട് ജില്ലയിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്ത് ഉപയോഗപ്പെടുത്തി APL BPL വ്യത്യാസമില്ലാതെ നിത്യേന മരുന്ന് കഴിക്കുന്ന എല്ലാ രോഗികൾക്കും സൗജന്യമായി മരുന്ന് വാങ്ങിച്ചു നൽകുന്ന പദ്ധതിയാണ് ആരംഭിച്ചത്. എലുമ്പുലാശ്ശേരി HFC തല ഉദ്ഘാടനം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർകുന്നത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ രചിത അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷൗക്കത്ത് അലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ സാജിറ, സി രുക്മിണി, സി വിജിത, ഇ പി ബഷീർ, ഡോക്ടർ
ഹണി റോസ്, എച്ച് എം സി അംഗങ്ങളായ പി സുരേഷ്, വിജയപ്രകാശ്, മലയിൽ വിജയൻ, ജെ എച്ച് ഐ ബാബു സി കെ എന്നിവർ പ്രസംഗിച്ചു. ഹൃദയ സംബന്ധമായ രോഗികൾക്കും മാനസിക രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് വിതരണം ചെയ്യപ്പെടുന്നത്. സിസിഎൻ കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുര ലയൺസ് ക്ലബ് 13-ാം വാർഡിൽ സൗജന്യ ഹോമിയോ രോഗ പ്രതിരോധ മരുന്ന് വിതരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം സേതാലി ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുണ്ട്, അത് കയറി നോക്കി പോയി വെച്ച് വന്നപ്പോഴാണ് അരി ഓടി വരുന്നത്. അപ്പോൾ അരി വിളിച്ചാൽ പിന്നെ പരാതിയിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പഴയ സുഹൃത്തുക്കളാണ്, പിന്നെ അരുൺ സാറാണ്. നമ്മുടെ പഞ്ചായത്തിൽ പ്രകാരം ഓവർസീറായി വർക്ക് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഭാസ്കർജി, ശ്രീ ഇവരൊക്കെ ഇവർ പരിചയക്കാരാകുന്നതാണ്. അവരൊന്നും നിർത്തിയില്ല പരാതി. പിന്നെ ഡോക്ടർ ഇപ്പോൾ നമ്മുടെ ലയൺസ് ക്ലബിലെ ഒരു അംഗമാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു രണ്ട് ഡോക്ടർമാരും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞ മേലെന്നപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല അല്ലേ. മഴക്കാല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ മരുന്നുകളാണ് വിതരണം ചെയ്തത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് അഡ്വൈസർ ഡോക്ടർ എ കെ ഹരിദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ലയൺസ് ക്ലബിനൊപ്പം കൈകൾ കോർത്ത് കരുത്തോടെ മുന്നോട്ടു പോകാൻ ഡിസ്ട്രിക്ട് അഡ്വൈസർ ഡോക്ടർ എ കെ ഹരിദാസ് ആഹ്വാനം നൽകി. ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്വപ്ന ചന്ദ്ര, ലയൺസ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ടി സതീഷ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണവും പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി. ഏകദേശം 20 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു സന്നദ്ധ സേവന സംഘടനയാണ് ലയൺസ് ക്ലബ്. ലയൺസ് ക്ലബിൻ്റെ അന്താരാഷ്ട്ര പദ്ധതികളിലൊന്നായ സോഷ്യൽ സർവീസ് എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മുടെ ലയൺസ് ശ്രീകൃഷ്ണ ലയൺസ് ക്ലബിൻ്റെ സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് ജി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും മരുന്ന് തരുന്നത്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ലയൺസ് ക്ലബിൻ്റെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് നന്ദി നിൽക്കുന്നു. ക്ലബിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മണികണ്ഠൻ മഠത്തിൽ ആശംസാ പ്രസംഗം നടത്തി. ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് അരുൺ രവി സ്വാഗതവും സെക്രട്ടറി ഭാസ്കർ പെരുമ്പിലാവിൽ നന്ദിയും പറഞ്ഞു. സിസിഎൻ കടമ്പഴിപ്പുറം. സമൂഹ മാധ്യമത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് കടമ്പഴിപ്പുറത്ത് ജനപ്രതിനിധികൾ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. വീട്ടുകാരുടെ പരാതിയിൽ 4 പേർക്കെതിരെയും ജനപ്രതിനിധികളുടെ പരാതിയിൽ വീട്ടുകാർക്കെതിരെയും ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു. കടമ്പഴിപ്പുറം പള്ളിക്കുന്ന് തെക്കേപുരയ്ക്കൽ വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ ഷീണയുടെ പരാതിയിലാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത, നവനീത്, അഭിജിത്, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുബ്രഹ്മണ്യൻ എന്നിവർക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തത്. പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിൽ മണികണ്ഠൻ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് വീട്ടിൽ കയറി മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ആക്രമണം നടത്തിയെന്നുമാണ് പരാതി. തിങ്കളാഴ്ച രാത്രി 11 മണിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫോണിൽ ബെല്ല് വിളിക്കണം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ശ്രീലതയും ശ്രീലതയുടെ കൂടെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ മണികണ്ഠനെ എവിടെ ചോദിച്ചപ്പോൾ കൊണ്ടോട്ടിയുണ്ട് വർക്ക്, ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഞങ്ങൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനൊരു പോസ്റ്റ് വന്നിട്ടിട്ടുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ, അതിൻ്റെ അർത്ഥം എന്താണ് അവന് ഞങ്ങൾ പറഞ്ഞുകൊടുക്കുക, ഇറങ്ങിയടി പറഞ്ഞിട്ട് എന്നെ പുറത്തേക്ക് വിളിച്ച് ഇടാനുള്ള ശ്രമമായിരുന്നു ശ്രീലതയ്ക്കും അവിടെ കൂടെ വന്ന ചേട്ടന്മാർക്കും. പിന്നെ ഒരു ഞാനപ്പോൾ ഏട്ടന് ഫോൺ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയപ്പോൾ ശ്രീലതയും ശ്രീലതയുടെ മകനും വേറെ നവനീതി പറഞ്ഞൊരു കഴിഞ്ഞും കൂടി ഉള്ളിലേക്ക് കയറി. ശ്രീലത എൻ്റെ ഫോൺ പിടിച്ച് വാങ്ങി പുറത്തേക്ക് വന്ന് എന്നെ റൂമിൽ തള്ളിയിട്ട് പിന്നെ എൻ്റെ കൈ പിടിച്ച് വിളിച്ചിട്ട് എന്നെ ദേഹോദിപ്പം ചെയ്തിട്ടുണ്ട്. 26-ന് രാത്രിയാണ് സംഭവം നടന്നത്. അതേസമയം ഇവരുടെ പരാതിയിൽ വീട്ടുകാർക്കെതിരെയും കേസെടുത്തതായി ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷ് പറഞ്ഞു. സിസിഎൻ കടമ്പഴിപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ വിദ്യാലയങ്ങളിൽ നിർമ്മിച്ചു നൽകുന്ന ശുചിമുറിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നടന്നു. കുലുക്കിലിയാട് എസ് വി എ യു പി സ്കൂളിൽ നിർമ്മിച്ച ശുചിമുറിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് നിർവഹിച്ചു. ഫർണിച്ചറുകൾ, സ്മാർട്ട് ക്ലാസ് റൂം, സ്മാർട്ട് പദ്ധതി, സ്മാർട്ട് കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഗെയിംസുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇനി നാളെ വൈകുന്നേരം 3 മണിക്ക് കരിമ്പുഴയുടെ ഏറെ കാലത്തെ സ്വപ്നം, ഒരു ചിരകാല സ്വപ്നം എന്നൊക്കെ സൂചിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾ ദൂരസ്ഥലങ്ങളിൽ ചെങ്ങല്ലേരിയും അതോടൊപ്പം തന്നെ ഒറ്റപ്പാലത്തും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെയുള്ള വിദ്യാലയങ്ങളിൽ പോയിട്ടാണ് പഠനം നേടുന്നത്. അവർക്കൊക്കെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അകത്ത് തന്നെ
നേരത്തെ പറഞ്ഞ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം എന്നുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ക്യാനസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഇ പി ബഷീർ, പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്, പ്രധാന അധ്യാപകൻ പി ബാബുരാജ്, പി ടി എ വൈസ് പ്രസിഡന്റ് പി സജീവ് കുമാർ, പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജംഷീർ കുന്നത്ത്, പി സലീം ദാരിമി, സി ഡി എസ് മെമ്പർ ലതാ രാജൻ, സ്റ്റാഫ് സെക്രട്ടറി എൻ അലി എന്നിവർ സംസാരിച്ചു. സി സി എൻ കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ബുഷ്ര പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. യു ഡി എഫ് മുന്നണി ധാരണ പ്രകാരമാണ് സെക്രട്ടറിക്ക് രാജി നൽകിയത്. ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് സ്ഥാനവും മാറും. മുന്നണി ധാരണ പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ രണ്ടര വർഷം മുസ്ലിം ലീഗിനും തുടർന്നുള്ള രണ്ടര വർഷം കോൺഗ്രസിനുമാണ്. അടുത്ത പ്രസിഡന്റിനെ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും തീരുമാനിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ബഷീർ തെക്കൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് ചുമതല ഏൽക്കുന്നതുവരെ പ്രസിഡന്റിന്റെ ചുമതല വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടിക്ക് നൽകി. ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് സ്ഥാനവും മാറും. സി സി എൻ മണ്ണാർക്കാട്. കുമരമ്പത്തൂർ പള്ളിക്കുന്ന് വാളിയാടി സതീശന്റെ ചികിത്സാ ധനസഹായത്തിനും വീട് നിർമ്മാണത്തിനും ഡിവൈഎഫ്ഐ കുമരമ്പത്തൂർ മേഖലാ കമ്മിറ്റി ബിരിയാണി ഫെസ്റ്റിലൂടെ സമാഹരിച്ച തുക സഹായ കമ്മിറ്റിക്ക് കൈമാറി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സഹായ കമ്മിറ്റി ചെയർമാൻ വാളിയാടി ബഷീറിന് തുക നൽകി. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ സൗത്ത് പള്ളിക്കുന്നിൽ താമസിക്കുന്ന വാളിയാടി സതീശന്റെ ചികിത്സാ ധനസഹായത്തിനും വീട് നിർമ്മാണത്തിനും ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കുമരമ്പത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ചലഞ്ചിൽ നിന്നും 180,000 രൂപയാണ് ലഭിച്ചത്. ലഭിച്ച തുക ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സഹായ കമ്മിറ്റി ചെയർമാൻ വാളിയാടി ബഷീറിന് നൽകി. ഡിവൈഎഫ്ഐ കുമരമ്പത്തൂർ മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സി പി എം തീരുമാനിച്ചപ്പോൾ അതുമായി സഹകരിക്കാൻ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് തന്നെ വേണ്ടി ഭീമമായ തുകയാണ് നിലവിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സദുദ്യമത്തിന് വേണ്ടി സഹകരിച്ച് ഡിവൈഎഫ്ഐയുടെ ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്ത് 4,000-ൽ ബിരിയാണികളാണ് ഇവിടെ എല്ലാ പ്രദേശത്തുമായിട്ട് ഈ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഈ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് വിതരണം ചെയ്തത്. അപ്പോൾ ഈ ഉദ്യമത്തോട് സഹകരിച്ച എല്ലാവരോടും ഡിവൈഎഫ്ഐയുടെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യം അറിയിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം, മേഖലാ സെക്രട്ടറി അനൂപ് വെള്ളപ്പാടം, മേഖലാ പ്രസിഡന്റ് അൻഷാ തോട്ടശ്ശേരി, ട്രഷറർ ജമാൽ ചുങ്കം, വൈസ് പ്രസിഡന്റ് സുധീഷ് വാളിയാടി, ഹബീബ്, ആലിക്കൽ കുമാരൻ, പാലൻ വാളിയാടി, ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. സി സി എൻ മണ്ണാർക്കാട്. മണ്ണാർക്കാട് ദേശീയപാതയിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് അപകടം. യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ചൂരിയോട് പാലത്തിന് സമീപം പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ക്രാഷ് ഗാർഡിൽ ഇടിച്ചു കയറി. വൈകിട്ട് 3:30 അപകടമുണ്ടായത്. യാത്രക്കാർക്കാർക്കും പരിക്കില്ല. സി സി എൻ മണ്ണാർക്കാട്. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റർ നമ്പർ 75 പാലപ്പുറം അംഗൻവാടി ടീച്ചറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. അംഗൻവാടിയിൽ വരുന്ന കുഞ്ഞുങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിച്ച പരാതിയിൽ സസ്പെൻഷനിലായിരുന്നു ഇവർ. കുഞ്ഞുങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും രക്ഷിതാക്കളും നിരവധി പരാതികളാണ് ഒറ്റപ്പാലം ശിശു വികസന പദ്ധതി ഓഫീസർക്ക് നൽകിയത്. ടീച്ചറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത കാലയളവിൽ നടത്തിയ അന്വേഷണത്തിലാണ് പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് നടപടി സ്വീകരിച്ചത്. സസ്പെൻഷനെതിരെ ടീച്ചർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ 1 മാസത്തിനകം അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് ഹൈക്കോടതി ഒറ്റപ്പാലം ശിശു വികസന പദ്ധതി ഓഫീസറോട് നിർദ്ദേശം നൽകിയത്. കൂടാതെ വനിതാ ശിശു വികസന ഡയറക്ടർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പാലം ശിശു വികസന പദ്ധതി ഓഫീസർ ടീച്ചറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. സി സി എൻ ഒറ്റപ്പാലം. കന്നുകാലികൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ ക്ഷാമം നേരിടുമ്പോഴും ബലിപെരുന്നാൾ വിപണി പിടിച്ച മൊത്ത കച്ചവടക്കാർ. സംസ്ഥാനത്തെ വലിയ ചന്തകളിലൊന്നായ ഒറ്റപ്പാലം, വാണിയംകുളത്തും പെരുമ്പിലാവിലുമെല്ലാം ഇത്തവണ വിൽപ്പനയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാളിനായി പ്രത്യേക ചന്തയും പലയിടത്തും നടന്നു.
പെരുന്നാൾ ലക്ഷ്യം വെച്ച് ഒരാഴ്ചക്കിടെ സംസ്ഥാനത്തെ കന്നുകാലി ചന്തകളിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയത് ഏകദേശം 500 ലോഡ് കന്നുകാലികളാണ്. രണ്ടു മാസമായി ആഴ്ചയിൽ 200 മുതൽ 250 വരെ ലോഡ് മാത്രം കന്നുകാലികൾ എത്തിയിരുന്നിടത്താണ് ഈ വർധന. ഇതര സംസ്ഥാനങ്ങളിലെ കമ്പോളങ്ങളിലെ അമിതവിലയും ലഭ്യതക്കുറവുമാണ് വരവിൽ കുറവുണ്ടാക്കിയിരുന്നത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കന്നുകാലികൾ എത്തുന്നത്. സാധാരണ ഒരാഴ്ച ശരാശരി 400 ലോഡ് കന്നുകാലികളാണ് സംസ്ഥാനത്തെ ചന്തകളിലേക്ക് എത്താറുള്ളത്. രണ്ടു മാസമായി ക്ഷാമം മൂലം ഇത് പകുതിയായി കുറഞ്ഞിരുന്നു. ഈ സംസ്ഥാനങ്ങളിലെ കമ്പോളങ്ങളിൽ നിന്ന് നേരിട്ട് കന്നുകാലികളെ കിട്ടാത്തതായിരുന്നു ക്ഷാമത്തിന് കാരണം. ഇതര സംസ്ഥാനങ്ങളിലെ പ്രാദേശിക വിപണികളിൽ നിന്ന് കന്നുകാലികളെ കൂടിയ വിലയ്ക്ക് വാങ്ങിയാണ് എത്തിച്ചിരുന്നത്. ബാംഗ്ലൂരു പോലെയുള്ളിടങ്ങളിലെ ചന്തകളിൽ നിന്ന് കിലോഗ്രാമിന് 50 രൂപ മുതൽ 100 രൂപ വരെ കൂടുതൽ നൽകിയാണ് വാങ്ങുന്നതെന്ന് കാറ്റിൽ മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി യൂസഫ് അപ്പക്കാട്ടിൽ പറയുന്നു. കിലോഗ്രാമിന് 200 രൂപയ്ക്ക് വരെ കിട്ടിയിരുന്ന പോത്തുകൾക്ക് 300 രൂപ വരെ നൽകേണ്ടി വന്നതായും കച്ചവടക്കാർ പറഞ്ഞു. ബലിപെരുന്നാൾ പ്രമാണിച്ച് 3 ദിവസം മുൻപേ ലോറിയുമായി ഇതര സംസ്ഥാനങ്ങളിലെത്തി പ്രാദേശിക വിപണികളെ സമീപിച്ചാണ് കച്ചവടത്തിനാവശ്യമായ ഉരുക്കുകളെ എത്തിച്ചത്. സിസിഎൻ ഒറ്റപ്പാലം. ആന്ധ്രയിൽ നിന്നും മലേഷ്യയിലേക്ക് ചന്ദനം കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന പേരിൽ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി പെരിന്തൽമണ്ണയിൽ പിടിയിൽ. പ്രതിയുടെ പേരിൽ മുൻപും തട്ടിപ്പ് കേസുകളുള്ളതായും ഇതിലും അന്വേഷണം നടത്തുമെന്നും പോലീസ്. താഴേക്കോട് പൂവത്താണി സ്വദേശി പൊതിയിൽ തൊട്ടിപ്പറമ്പിൽ അബ്ദുൾ റഫീഖിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രയിൽ നിന്നും മലേഷ്യയിലേക്ക് രക്തചന്ദനം കയറ്റുമതി ചെയ്ത് വൻ ലാഭമുണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പെരിന്തൽമണ്ണ സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. തുടർന്ന് പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി റഫീഖിനെ പെരിന്തൽമണ്ണ ടൌണിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത്. 3 വർഷം മുൻപാണ് ഇത്തരമൊരു ബിസിനസ് ഉണ്ടെന്നും അതിൽ പണം മുടക്കിയാൽ ലാഭമുണ്ടാക്കാമെന്നും പറഞ്ഞ് അബ്ദുൾ റഫീഖ് പരാതിക്കാരനെ പരിചയപ്പെടുന്നത്. തുടർന്ന് ആന്ധ്രയിൽ പോയി അവിടെയുള്ള ചിലരെ കാണിച്ച് ചന്ദന ബിസിനസ്സിൽ പാർട്ണർമാരാണെന്നും മറ്റും പറഞ്ഞ് പരിചയപ്പെടുത്തിയതായും ആന്ധ്രയിലെയും മലേഷ്യയിലെയും ഒരു MLA ഉൾപ്പെടെയുള്ള ഉന്നതരുടെ കൂടെ നിന്നെടുത്ത ഫോട്ടോകളും മറ്റും കാണിച്ച് വിശ്വസിപ്പിച്ചതായും പരാതിക്കാരൻ പറയുന്നു. 3 തവണയായി 50 ലക്ഷം രൂപയോളം കൈപ്പറ്റിയ ശേഷം കോവിഡിന്റെയും മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് പരാതിക്കാരനെ വഞ്ചിച്ചതായാണ് പരാതി. പ്രതിയുടെ പേരിൽ മുൻപും തട്ടിപ്പ് കേസുകളുള്ളതായും ഇത്തരം തട്ടിപ്പുകൾ കൂടുതൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ DYSP M സന്തോഷ് കുമാർ അറിയിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി സെൽവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരിന്തൽമണ്ണ തോട്ടക്കരയിലാണ് ആളൊഴിഞ്ഞ വീട്ടിൽ ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി സെൽവന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആളൊഴിഞ്ഞ വീടിന്റെ സമീപത്ത് ദുർഗന്ധം പടരുകയും പ്രദേശവാസികൾ തിരച്ചിൽ നടത്തുകയും തുടർന്ന് മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. 6 മാസത്തോളം കാലമായി അടഞ്ഞുകിടക്കുന്ന വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരിന്തൽമണ്ണ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. സമൂഹ മാധ്യമത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് കടമ്പഴിപ്പുറത്ത് ജനപ്രതിനിധികൾ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. വീട്ടുകാരുടെ പരാതിയിൽ 4 പേർക്കെതിരെയും ജനപ്രതിനിധികളുടെ പരാതിയിൽ വീട്ടുകാർക്കെതിരെയും ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു. ആന്ധ്രയിൽ നിന്നും മലേഷ്യയിലേക്ക് ചന്ദനം കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന പേരിൽ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി പെരിന്തൽമണ്ണയിൽ പിടിയിൽ. പ്രതിയുടെ പേരിൽ മുൻപും തട്ടിപ്പ് കേസുകളുള്ളതായും ഇതിലും അന്വേഷണം നടത്തുമെന്നും പോലീസ്. പെരിന്തൽമണ്ണയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി സെൽവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ബുഷറ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. UDF മുന്നണി ധാരണ പ്രകാരമാണ് സെക്രട്ടറിക്ക് രാജി നൽകിയത്. ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് സ്ഥാനവും മാറും. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.